സംസ്ഥാനത്ത് 29-ാം തീയതി മെയ് 29-ാം തീയതി മുതലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത്. പല ആളുകൾക്കും അന്ന് അക്കൗണ്ടിലേക്ക് എത്തി, അതിനുശേഷം പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തി കൈകളിലും പെൻഷൻ വിതരണം ചെയ്തു. ആ സമയത്ത് സംസ്ഥാനത്ത് 800,000 ആളുകൾക്ക് കേന്ദ്രവിഹിതത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അതായത് ചില ആളുകൾക്ക് 1000 മാത്രമാണ് ലഭിച്ചത്, ചില ആളുകൾക്ക് 1300 ലഭിച്ചു, ചില ആളുകൾക്ക് 1400 ലഭിച്ചത്. ബാക്കിയുള്ള തുകയുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പല ആളുകൾക്കും സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയിലധികം ആളുകൾ കയ്യിലാണ് പെൻഷൻ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം മുതൽ ഈ ഒരു കേന്ദ്രവിഹിതം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വിഹിതം ഇനി കയ്യിൽ അവർക്ക് ലഭിക്കില്ല, അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ കയ്യിൽ ലഭിക്കുന്ന ആളുകൾ, പല ആളുകളും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അപ്ഡേഷനും നൽകാത്തവരാണ്. പെൻഷൻ അനുവദിച്ച സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും, എങ്കിലും ആ അക്കൗണ്ട് ആക്റ്റീവ് അല്ല എങ്കിൽ, KYC നടപടികൾ നടത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു തുക അക്കൗണ്ടിലേക്ക് വരില്ല. മാത്രമല്ല ആധാറിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിലും ഈ ഒരു പെൻഷൻ തുക, അതായത് കേന്ദ്രം നൽകുന്ന ആ ഒരു തുക മാത്രം 300 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 500 ആ ഒരു തുക മാത്രം അക്കൗണ്ടിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ അതും ചെയ്യേണ്ടതുണ്ട്. കയ്യിൽ ഈ പ്രാവശ്യം 1300 അല്ലെങ്കിൽ 1400 1000 എന്നിങ്ങനെ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സേവന വെബ്സൈറ്റിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണോ അന്ന് നൽകിയിട്ടുള്ളത് അത് ആക്റ്റീവാണ് എന്ന് നിങ്ങൾ ബാങ്കിൽ പോയിട്ടൊന്ന് ഉറപ്പിക്കുക. സ്വന്തമായിട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിലെ മറ്റൊരാളെ പറഞ്ഞയച്ചിട്ടെങ്കിലും ആ കാര്യം ഒന്ന് പരിശോധിപ്പിച്ച് വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. എങ്കിൽ മാത്രമേ കേന്ദ്രം നൽകുന്ന ഒരു പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് ആധാർ പുതുക്കിയിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ, മുമ്പ് പെൻഷന് അപേക്ഷിച്ച സമയത്ത് നൽകിയ ആധാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ പഞ്ചായത്ത് തലത്തിൽ പുതിയ ആധാറിൻ്റെ കോപ്പി നൽകിയിട്ട് അപ്ഡേഷൻ നടത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു തുകയും അവരുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. ഇത് ഈ പറയുന്നത് കയ്യിൽ കിട്ടുന്ന ആളുകളുടെ മാത്രമല്ല, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ കേന്ദ്രവിഹിതം കുറച്ച് മാസങ്ങളായിട്ട് ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരും ഈ കാര്യം ചെയ്യണം. അപ്പോൾ കേന്ദ്രവിഹിതം കഴിഞ്ഞ ദിവസം മുതൽ വിതരണം തുടങ്ങിയിട്ടുണ്ട്. അത് കിട്ടാത്ത ആളുകളാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുള്ളത്, ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടാകും. ജൂൺ അവസാനത്തോടു കൂടിയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ ഇനി ഈ ഒരു മാസം നൽകാതെ പോകാനുള്ള സാധ്യതയില്ല. അത് വലിയ വിമർശനത്തിന് ഇടയാക്കും. കാരണം അടുത്ത മാസമാണ് നിയമസഭാ സമ്മേളനം അവസാനിക്കുക. അതിനിടയിൽ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ് നിയമസഭയിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പെൻഷൻ പ്രശ്നം കൂടി വലിച്ചെഴുക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ അടുത്ത പെൻഷൻ ഈ മാസവും ലഭിക്കും എന്നാണ് വിവരങ്ങൾ. ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു, പെൻഷൻ എല്ലാ മാസവും നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ, കുടിശ്ശിക അതിനിടയ്ക്ക് കഴിയുന്ന സമയത്ത് കൊടുത്തു തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഈ മാസം അവസാനത്തോടുകൂടി പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി ചുമതല ഏറ്റ ഉടൻ തന്നെ ആദ്യം ഒപ്പിട്ട ബില്ല് PM കിസാൻ സമ്മാൻ നിധിയുടെ 17-ാം ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടി 20,000 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. 9.35 കോടി ജനങ്ങൾക്ക് ഈ ഒരു തുക എത്തിച്ചേരും. പതിവ് പോലെ തന്നെയായിരിക്കും അതിൻ്റെ വിതരണം നടക്കുക എന്നാണ് വിവരം. പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ആ ഒരു വിതരണം നടത്തും. 3-ാം മോദി സർക്കാരിൻ്റെ ആദ്യ പൊതുചടങ്ങായിരിക്കും അത് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ദിവസം കണ്ടെത്തേണ്ട ഒരു താമസമുണ്ട്. വലിയൊരു സമ്മേളനം രൂപത്തിലായിരിക്കും അത് നടത്തുക. അപ്പോൾ അതിൻ്റെ ഒരു താമസം മാത്രമാണ് ഉള്ളത്. 2,000 രൂപ അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കൊണ്ടുവന്നാൽ ദൂരെ.